സോ ഹലോ ഗൈസ്, ഞാൻ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മളൊരു ബിഗ് ചലഞ്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, എനി 1v1 ഇഫ് യു വിൻ ഐ വിൽ ഗീവ് യു എൻ്റെ ഐഫോൺ 11 ഗൈസ്. അപ്പം ഞാൻ എൻ്റെ ഐഫോൺ 11 ഈ ഒരു 1v1 ജയിക്കുന്ന ഏതൊരാൾക്കും കൊടുക്കാമെന്നാണ് പറഞ്ഞ് സ്റ്റോറി ഇട്ടിരുന്നത്. അപ്പോൾ ആദ്യം എനിക്ക് റിപ്ലൈ വന്ന ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു, അങ്ങനെ ഒരു പുള്ളിയായിട്ട് നൈസായിട്ട് കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ ആ ഒരു പയ്യനാണ് എനിക്ക് നൈസായിട്ട് റിപ്ലൈ കാര്യങ്ങൾ സ്പോട്ടിൽ തന്നോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ജസ്റ്റ് നോക്കുക ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ ഗൈസ്, നിങ്ങൾക്ക് ഇതേപോലുള്ള ചലഞ്ച് കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് വെച്ചേക്കുക. കാരണം നമ്മുടെ സ്റ്റോറി കാര്യങ്ങളിലൂടെ ആയിരിക്കും നമ്മൾ ഓരോന്ന് അറിയിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് നേരെ വന്നിട്ട് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് ഒരുമിച്ച് ഗെയിമൊക്കെ കളിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും എൻ്റെ ഐ ഡി ഞാൻ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, അങ്ങനെ ആ ഒരു പയ്യനായിട്ട് ചാറ്റ് ചെയ്തതിന് ശേഷം അവസാനമാണ് അവൻ പറയുന്നത് അവൻ അപ്ഡേറ്റ് പോലും ചെയ്തിട്ടില്ല അത്. അപ്പോൾ നമ്മൾ അത്ര നേരം വെയിറ്റ് ചെയ്തത് വെറുതെ ആയിപ്പോയി ഗൈസ്. അപ്പം അങ്ങനെ ഗൈസ് നമ്മൾ അടുത്തൊരാളെ കോണ്ടാക്ട് ചെയ്തു. അടുത്തൊരു പയ്യൻ നമുക്ക് റിപ്ലൈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കളിക്കാമെന്ന് പറയുന്നത്. അങ്ങനെ റൂം ഐ ഡി കാര്യങ്ങളൊക്കെ തന്ന്. അപ്പോൾ നമ്മളൊന്നും നോക്കില്ല, നേരെ ഡയറക്റ്റ് നമ്മൾ നമ്മുടെ ആ ഒരു ഫ്രീ ഫയറിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ വളരെ റാൻഡമായിട്ട് വന്നൊരു ഫോളോവറിൻ്റെ കൂടെയാണ് ഈ ഒരു മാച്ച് കളിക്കാൻ പോകുന്നത് ഗൈസ്. ഓപ്പോസിറ്റുള്ള പ്ലെയർ എങ്ങനെയാന്ന് പോലും നമുക്കറിയത്തില്ല. കിടിലായിട്ട് കളിക്കുന്ന പ്ലെയർ ആണെങ്കിൽ ഗൈസ് ഞാൻ ഈ ഒരു മാച്ച് തോക്കുകയാണെങ്കിൽ എന്തായാലും ഐഫോൺ കൊടുക്കേണ്ടി വരും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ജസ്റ്റ് നോക്കാം. ഞാൻ പെട്ടെന്ന് തന്നെ റൂമിൽ കയറി എൻ്റെ ക്യാരക്ടർ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, എന്നെ സംബന്ധിച്ച് വലിയൊരു ചലഞ്ച് തന്നെയാണ് ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത് ഗൈസ്. വേറെ ഒന്നുമല്ല, കളി തോക്കുകയാണ് എൻ്റെ ഐഫോൺ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഓപ്പോസിറ്റുള്ള പ്ലെയറിൻ്റെ പേര് നാഫീസ് എന്നാണ്. അപ്പോൾ ആ ഒരു ബ്രോ സ്റ്റാർട്ട് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും ആ ബ്രോ സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഗെയിം അങ്ങോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. നമ്മുടെ 3-2-1 അങ്ങനെ ടൈമറും കഴിഞ്ഞ് ഇനി ഒന്നും നോക്കുന്നില്ല, കിട്ടുന്ന തോക്ക് വെച്ച് അടിക്കുക. എന്തായാലും ആ ഒരു പ്ലെയറാണ് ഗണ്ണ് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഈ ഒരു മാച്ച് എൻറ്റർ ചെയ്ത് മാത്രമേ ഉള്ളൂ. ഇനി കളിക്കാൻ നോക്കാം ഗൈസ്. മാക്സിമം ജയിക്കുമെന്ന് ജയിക്കട്ടെ, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ ഈ ഒരു മാച്ച് ഞാൻ തോക്കുമോ ജയിക്കുമല്ലോ എന്നൊക്കെ നിങ്ങൾ ജസ്റ്റ് കണ്ട് തന്നെ അറിയാം ഗൈസ്. അപ്പോൾ അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ട് ഇഷ്ടപ്പെടുമെന്നാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രീ ഫയർ കളിക്കുന്ന ഫ്രണ്ട്സിലേക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തു ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അതുപോലെ തന്നെ ഈ ഒരു ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കണ്ടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ സെൻഡിങ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല ഗൈസ്, നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഇന്നലെ കാണാം. Third.